നമ്മൾ പൊതുവെ ഒരു ഡ്രസ്സ് വാങ്ങിക്കഴിഞ്ഞാൽ, അതായത് വളരെ ഇഷ്ടപ്പെട്ടൊക്കെ ആയിരിക്കും നമ്മളൊരു ഡ്രസ്സ് വാങ്ങിക്കുന്നത്. അങ്ങനെ ഡ്രസ്സ് വാങ്ങിക്കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിയുമ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ ഫെയ്ഡായിട്ട് വരുന്നത് കാണാറുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ് അങ്ങനെ കളർ ഫെയ്ഡാവുന്നതും ഡ്രസ്സ് പെട്ടെന്ന് ചീത്തയാവുന്നതും. ഈ ഒരു പ്രശ്നം മാറാനായിട്ട് നമ്മുടെ ഡ്രസ്സുകൾ എപ്പോഴും പുതിയതുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിർദ്ദേശങ്ങൾ നോക്കുക. അതായത് നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ കൂടെ എന്തായാലും ഒരു ടാഗ് ഉണ്ടായിരിക്കുമല്ലോ. ആ ടാഗിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിനകത്തുള്ള ഏതെങ്കിലും ഒരു ടാഗിലോ കൊടുത്തിട്ടുണ്ടാകും ആ ഡ്രസ്സ് എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്നുള്ള കറക്റ്റ് നിർദ്ദേശങ്ങൾ അതിനകത്തുണ്ടാകും. അതിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് വേണം നമ്മൾ ആ ഡ്രസ്സ് സംരക്ഷിക്കാനായിട്ട്. പ്രത്യേകിച്ച് സിൽക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു രീതിയായിരിക്കും, കോട്ടൺ ആണെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു രീതിയായിരിക്കും, അതുപോലെ തന്നെ മറ്റ് മെറ്റീരിയൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ രീതിയിലായിരിക്കും നമ്മൾ സൂക്ഷിക്കേണ്ടതും വാഷ് ചെയ്യേണ്ടതൊക്കെ. അത് നോക്കി മാത്രം അത് കൃത്യമായി സൂക്ഷിക്കുക. അയൺ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കോട്ടൺ ഡ്രസ്സുകളാണ് അയൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ അകം ഭാഗം പുറത്തേക്ക് തിരിച്ചിട്ടതിന് ശേഷം മാത്രം അയൺ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് കളർ പെട്ടെന്ന്, അതായത് ഡ്രസ്സിൻ്റെ കളർ ഫെയ്ഡ് ആവാതിരിക്കാൻ സഹായിക്കും. ഇനി നമ്മൾ പുറം ഭാഗത്ത് ഡയറക്റ്റ് ഡെയിലി അയൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് യൂസ് ചെയ്യുമ്പോൾ ഒക്കെ അയൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിറം മങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. എസ്പെഷ്യലി സിൽക്കിൻ്റെ ഒക്കെ ഡ്രസ്സുകളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ചൂടോടുകൂടിയൊന്നും അയൺ ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ അതിനും കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കും ഓരോ ഡ്രസ്സുകളും. അതായത് ഓരോ മോഡുണ്ട് നമ്മുടെ അയൺ ബോക്സിൽ, ഓരോ ഡ്രസ്സിനനുസരിച്ച് അതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അയൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടത് അലക്കുമ്പോഴുള്ള കാര്യമാണ്. ചില ഡ്രസ്സുകൾ അലക്കേണ്ടവ ആയിരിക്കില്ല, നേരെ മറിച്ച് വെയിലത്തിട്ട് ഉണങ്ങിയെടുത്താൽ മതിയാകും. ഇനി ചില ഡ്രസ്സുകൾ നമുക്ക് കയ്യിൽ വെച്ച് തന്നെ കഴുകിയെടുക്കാം. അതും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സോപ്പ്, അതായത് വാഷിംഗ് സോപ്പ് ആയിരിക്കില്ല, നമ്മൾ മറ്റ് സോപ്പുകൾ ഉണ്ടാവുമല്ലോ ആ സോപ്പുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും കഴുകേണ്ടത്, അല്ലെങ്കിൽ ഷാംപൂ വാഷ് ആയിരിക്കും. ചില ഡ്രസ്സുകൾ നമുക്ക് വാഷിംഗ് മെഷീനിലിട്ട് കഴുകാം. അങ്ങനെ ഓരോ ക്ലോത്തുകൾക്കും ഓരോ രീതിയായിരിക്കും. അത് കൃത്യമായി മനസ്സിലാക്കി മാത്രം നമ്മൾ ഡ്രസ്സുകൾ കഴുകുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡ്രസ്സുകൾ വൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സുകളുടെ നിറം മങ്ങാതെ കൂടുതൽ കാലം ഇരിക്കും. ഡ്രസ്സുകൾ ഉണങ്ങുന്ന കാര്യവും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ എല്ലാ ഡ്രസ്സുകളും നേരെ കൊണ്ടുപോയി ഇട്ടിട്ട് ഉണങ്ങലാണ് പതിവ്. എന്നാൽ ഇങ്ങനെ എല്ലാ തവണയും ഡ്രസ്സ് അലക്കിയിട്ട് നേരെ കൊണ്ടുപോയി ഉണങ്ങാനിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിറം മങ്ങാനും നരയ്ക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഡ്രസ്സ് എപ്പോഴും അകംഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ മറച്ചിട്ട് വേണം ഉണങ്ങാനായിട്ട്. നല്ല വസ്ത്രങ്ങൾ പരമാവധി മെഷീൻ വാഷ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതെപ്പോഴും നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ കഴുകി ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഫാബ്രിക് നന്നായി ഇരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഫാബ്രിക്കിന് കളർ ഫെയ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ചെയ്യുന്നത് സഹായിക്കും. എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് വസ്ത്രങ്ങൾ നല്ല വെയിലത്തിട്ട് വേണം ഉണക്കാൻ എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല, വസ്ത്രങ്ങൾ അല്പം തണലത്തിട്ടിട്ട്, അതായത് വെയിൽ തീരെ ഏൽക്കാത്ത സ്ഥലം എന്നല്ല, അല്പം തണലത്തിട്ട് ഉണക്കിയെടുക്കുക, അതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് വെയിൽ നമ്മുടെ വസ്ത്രങ്ങളിൽ തട്ടുന്നത് വഴി നമ്മുടെ വസ്ത്രങ്ങൾ പെട്ടെന്ന് നരയ്ക്കാനും നിറം മങ്ങാനുമുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഡ്രൈ ക്ലീനിങ്ങിൻ്റെ കാര്യം. എല്ലാ ഡ്രസ്സുകളും ഒന്നും ഡ്രൈ ക്ലീനിങ് ചെയ്യേണ്ട കാര്യമില്ല. ചിലവയ്ക്ക് ഡ്രൈ ക്ലീനിങ് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഡ്രൈ ക്ലീനിങ് പറഞ്ഞിട്ടുള്ള ഡ്രസ്സുകളാണോ നിങ്ങളുടേത് എന്നുള്ളത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അങ്ങനെ ചെയ്യുക. വസ്ത്രങ്ങളിൽ ദുർഗന്ധം ഉണ്ടാവാറുണ്ടെങ്കിൽ ആ പ്രശ്നം മാറാനായിട്ട് നമുക്ക് ഡ്രസ്സുകൾ നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാവുന്നതാണ്. നമ്മുടെ വസ്ത്രങ്ങൾ പുതിയതുപോലെ എന്നെന്നും നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി മുതൽ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് നമ്മുടെ ഡ്രസ്സുകളൊക്കെ സൂക്ഷിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.